രതീഷ് വളരെ നല്ല രീതിയിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് ആരോടും ഒരു ദേഷ്യമോ വെറുപ്പോ വയ്ക്കാതെ വളരെ സ്നേഹത്തോടെ എല്ലാവരോടും എല്ലാവരുടെയും സ്നേഹം വാങ്ങിയിട്ടാണ് രതീഷ് വീട്ടിൽ നിന്ന് പോകുന്നത് മനോഹരമായി പാട്ടൊക്കെ പാടിയിട്ടാണ് രതീഷ് അവിടെ നിന്ന് ഇറങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സീസണിൽ എനിക്ക് വെറുപ്പ് തോന്നാത്തൊരു കണ്ടസ്റ്റൻ്റ് ആടാണ് കേട്ടോ എന്ന് വെച്ചാൽ ദേഷ്യം തോന്നില്ല ആൾ ഒച്ച ഉണ്ടാക്കും ബഹളം ഉണ്ടാക്കും ഇറിറ്റേറ്റിംഗ് ആണ് ഒക്കെയാണ് പക്ഷേ നമുക്കൊരു വെറുപ്പ് അയാളോട് തോന്നില്ല അതാണ് അയാളുടെ ഒരു പ്രത്യേകത അദ്ദേഹം പറയുന്നതുപോലെ രതീഷ് പറഞ്ഞതുപോലെ അദ്ദേഹം പാടിയ പാട്ട് അച്ചട്ടായി അതായത് കാവേരി തുമ്പിൽ നിന്ന് തുടങ്ങുന്ന പാട്ടിൻ്റെ അവസാനം നീ വന്നാലും പോയാലും ഉണ്ടാവുണ്ടാവും രതീഷ് ക്യുറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും ശരിക്കും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജിൻഡോ ആയിട്ട് ലാസ്റ്റ് പോയി പറഞ്ഞു തോന്നുന്നു വേറെ ആരും പുള്ളിയുടെ അടുത്ത് അങ്ങനെ ഒരു ഒരു ഇമോഷണൽ ഇമോഷണലിത് കാണിച്ചില്ല പക്ഷെ ഇപ്പോൾ പുള്ളി എവിക്റ്റ് ആവുന്നു എന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു വിഷമം തോന്നിയിട്ടുണ്ടാകും പക്ഷേ ഒരു സ്ട്രോങ് പ്ലെയർ പുറത്തായി എന്നുള്ള സന്തോഷം അവർക്ക് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ബട്ട് വളരെ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയായിരുന്നു രതീഷ് ഒരു വീക്ക് കൊണ്ട് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഒരു ഫിഫ്റ്റി ഡേയ്സിൻ്റെ കൊണ്ട് ഉണ്ടാക്കേണ്ട അത്രയും ഇമ്പാക്റ്റ് ഒരു വീക്ക് കൊണ്ട് ഉണ്ടാക്കി നമ്മുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞുപോയി ആ പേര് രതീഷ് സീസൺ സിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി ഒരിക്കലും രതീഷിന്റെ പേര് മറക്കില്ല ഒരു വീക്ക് കൊണ്ട് ഇത്രയും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല എന്തായാലും തുടർന്നുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും